Welcome to the very much awaited second episode of the APS podcast. And this is your host, Arjun. It's the APS podcast. Thoughts on mental health, depression, life, and more. Stay tuned. Melkau. Yani vidutane undayirunnu. Angane randamathe episode etti. Pakshe ivide oru vyathyasam undu. I'm starting off a new season of episodes from today. So, technically, ഇത് സീസൺ വൺ എപ്പിസോഡ് വൺ ആണ്. പക്ഷേ അതിനൊക്കെ മുന്നേ കഴിഞ്ഞ എപ്പിസോഡിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ടുക്ക് യുവർ ടൈം ഓഫ് ടു ലിസൺ ടു മൈ ബ്ലാബറിംഗ് ടോക്സ് ആൻഡ് ഒപ്പീനിയൻസ്. താങ്ക്സ് ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഫോർ ദാറ്റ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെ പോയിന്ന്. ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്നെ മിക്കവാറും നിങ്ങൾ ടലക്കും. ബട്ട് ആക്ച്വലി ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. പിന്നെ മടിയെന്നൊരു അടിപൊളി സംഭവം എനിക്ക് അത്യാവശ്യം നല്ലോണം ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ലേറ്റായ. ഞാൻ വേറൊരു രണ്ട് മൂന്ന് എപ്പിസോഡൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. പക്ഷേ അത് കുറച്ച് പ്രോബ്ലംസൊക്കെ വന്നപ്പോൾ വേണ്ടെന്ന് വെച്ചതാണ്. ബട്ട് ഹിയർ ഐ എം. പുതിയൊരു സീസണുമായി. ഈ ഒരു സീസൺ ഇറ്റ്സ് ഓൾ അബൌട്ട് മിനിമലിസം. പണ്ട് കേട്ട് മറക്കാത്തൊരു കോൺസെപ്റ്റാണിത് എനിക്ക്. ആൻഡ് ഈ ഒരു കഴിഞ്ഞൊരു ഒന്ന് രണ്ട് മാസങ്ങളായി അതിൻ്റെ പുറകെ ശരിക്കും നടന്ന് മനസ്സിലാക്കുകയായിരുന്നു. ആൻഡ് ഇന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഈ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് ഇഷ്ടം പോലെയാണ് മനസ്സിൽ വരുന്നത്. ആൻഡ് എല്ലാ ഒരെണ്ണത്തിലും ഒതുക്കിയത് കുറേ മണിക്കൂറെടുക്കും, എന്നിട്ടും തീരില്ല. ആൻഡ് ഞാൻ ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള ഡ്രാഫ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ എപ്പോഴൊക്കെ ഇരുന്നിട്ടുണ്ടോ, എല്ലാ സമയത്തും ഓരോരോ പുതിയ ഐഡിയാസ് വന്നുകൊണ്ടിരിക്കും. സോ ഞാൻ വിചാരിച്ചു പഴയ ഐഡിയാസും പുതിയതൊക്കെ മിക്സ് ചെയ്ത് ഒരു നല്ല സീസൺ ഓഫ് ഈ ടോപ്പിക്സ് അത്യാവശ്യം ഓരോന്ന് ഡീറ്റെയിലായി സംസാരിച്ചുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ചു. അതല്ലേ നല്ലത്. ആൻഡ് ഒരു അനൗൺസ്മെൻറ്റ് കൂടെയുണ്ട്. ഈ ഒരു സീസൺ ഞാൻ ഒരു പരീക്ഷണാർത്ഥമായി ഇംഗ്ലീഷ് വേർഷനിൽ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ സായിപ്പ് ഭാഷയിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ദി എ പി എസ് പോഡ്കാസ്റ്റ് എത്തും. ഓക്കെ, അപ്പോൾ ഇനി ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് അല്ലേ. എനിക്ക് ഈ ഒരു മിനിമലിസം എന്ന കോൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കാൻ സഹായിച്ചത് ശരിക്കും നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി ആയ മിനിമലിസം എ ഡോക്യുമെൻ്ററി ഓൺ ഇമ്പോർട്ടൻ്റ് തിങ്സ് എന്ന ഈ ഒരു ഡോക്യു ഫിലിമാണ്. 2016 ഇറങ്ങിയ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഡോക്യുമെൻ്ററീസ് ഓഫ് ഓൾ ടൈം ആയിരുന്നു ഇത്. ഇത് ആ ഒരു കാലത്ത് ഇറങ്ങിയതാണെങ്കിലും അതിൻ്റെ ഒരു ട്രെൻഡ് സെറ്റിംഗ്, അതിൻ്റെ ഒരു വളർച്ച ഇപ്പോഴും ഇങ്ങനെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്ലോബലി എ വെരി മച്ച് ഫോളോഡ് ലൈഫ് സ്റ്റൈലാണിത്. ഈ ഫിലിമിൻ്റെ ഡയറക്ടർ ഒരു ഫേമസ് ഫിലിം മേക്കറും യൂട്യൂബറായ ഒരു വ്യക്തിയാണ്, മാഡ് ഡി അവേല. ആൻഡ് ഈ ഒരു ഡോക്യുമെൻ്ററി മെയിനായിട്ട് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ദ മിനിമലിസ്റ്റ് ലൈഫ് സ്റ്റൈൽ ആസ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ടു ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് ദേ ആർ ടുഗെദർ കോൾഡ് ദ മിനിമലിസ്റ്റ്സ്. അവരുടെ പേരാണ് റയൻ നിക്കഡീമസ്നും ജോഷുവ മിൽബേണും. ഈ രണ്ടുപേരെയാണ് ദ മിനിമലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ പല ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവരുടെ വ്യൂസിനെ നമുക്ക് ഡീപ്പായി പറഞ്ഞു തരുന്നുണ്ട്. ഈ മിനിമലിസം എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇറ്റ് ടീച്ചേഴ്സ് അസ് മെയിൻലി ദാറ്റ് സന്തോഷം കിട്ടുന്നത് വെറും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് മാത്രമല്ല, ശരിക്കും കുറവ് കാര്യങ്ങൾ കയ്യിലുള്ളതാണ് നമുക്ക് കൂടുതൽ സന്തോഷം നൽകുക. അതായത് ഹാപ്പിനെസ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ പൊസഷൻ ആൻഡ് ഇൻസ്റ്റെഡ് ദ വെർച്യൂസ് ഓഫ് ഹാവിംഗ് ലെസ് ഇസ് വേ മച്ച് ഹാപ്പിയർ ദാൻ ഹാവിംഗ് മോർ സ്റ്റഫ് അറൗണ്ട്. ആൻഡ് ഓണസ്റ്റ്ലി സജസ്റ്റിംഗ് എല്ലാവരും ഒരു തവണ കണ്ടിരിക്കേണ്ട ഒരു ഡോക്യുമെൻ്ററികളിൽ ഒന്നാണിത്. കാരണം അവർ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഒരിക്കലും ഔട്ട് ഓഫ് ഡേറ്റ് ആവില്ല. ആൻഡ് ഇറ്റ് വിൽ റിയലി ഷോ യു എ ഡിഫറെൻ്റ് പെർസ്പെക്റ്റീവ് ടു ലൈഫ്. ഇത് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയി. ആൻഡ് ഇപ്പോൾ ഞാനൊരു മിനിമലിസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളായി. പക്ഷേ എന്തിനാണ് ഞാനൊരു മിനിമലിസ്റ്റ് ആയത് പറയാട്ടോ. ഈ മിനിമലിസം എന്ന വാക്ക് കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് കൂടുതൽ പഠിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനൊരു എഫേർട്ട് എടുക്കുന്നത് ഈ കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങളായിരുന്നു. മിനിമലിസം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി വന്നപ്പോഴാണ് ഹോളിവുഡ് ഡയറക്ടറായ ടോം ഷേഡിയാക്ക് ഒരു സ്ഥലത്ത് പറഞ്ഞത് ഞാൻ വായിക്കുന്നത്. ഈ ടോം ഷേഡിയാക്ക്
ഏസ് വെഞ്ചുറ പെറ്റ് ഡിറ്റക്റ്റീവ് പോലത്തെ ഗ്ലോബലി ഫേമസ് മൂവീസ് ഉണ്ടാക്കി ഫിലിം ഇൻഡസ്ട്രിയുടെ ടോപ്പ് ഓഫ് ദ ലാഡർ, അതായത് ദ 1% പീപ്പിൾ എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം. അയാൾ അങ്ങനെ അയാളുടെ ആഗ്രഹങ്ങളിലുള്ള ഒരു വലിയ മാൻഷൻ വാങ്ങി, ആൻഡ് കൂടെ വേറെ കുറേ സാധനങ്ങളും. ബട്ട് അയാൾക്ക് മേടിക്കുമ്പോൾ കിട്ടിയ ഒരു ഹാപ്പിനെസ്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറച്ച് ദിവസങ്ങളിൽ തന്നെ കുറഞ്ഞതായി ശ്രദ്ധിച്ചു. പിന്നെയും അയാളുടെ ലൈഫ് നോർമൽ തന്നെയായി എന്നുള്ള കാര്യം അയാളെ സെൽഫ് അനലൈസ് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്തു. ആൻഡ് സൂൺ അയാൾ അയാളുടെ കുറേ പ്രൈസ്ഡ് പൊസഷൻസ് വിറ്റു ആൻഡ് ചെറിയൊരു വീട്ടിലേക്കും മാറി. അയാൾ പറഞ്ഞത് ഇതാണ്, ദ മോർ ഐ ഗേവ് ദ വെൽത്തിയർ ഐ ഫെൽറ്റ്. പക്ഷേ ഇത് വിറ്റിട്ട് കാശുണ്ടാക്കിക്കൊണ്ടുള്ള വെൽത്ത് അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അയാൾക്ക് കൂടുതൽ ഹാപ്പിനെസ് തോന്നി തുടങ്ങി ഈ ഒരു സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ആയപ്പോൾ. ആൻഡ് ഇതുപോലത്തെ കുറേ അധികം കഥകൾ വായിച്ചപ്പോൾ എനിക്കും ഇതൊരു ട്രൂലി റെസനേറ്റ് ചെയ്യാൻ പറ്റി. ഫോർ ആക്ച്വലി നോ കറൻറ്റ് റീസൺ എനിക്കിത് ഹാപ്പിനെസ് തരുന്നതായി തോന്നി. ഫോർ എ വെരി ലോങ് ടൈം ചെറുപ്പം തൊട്ടേ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വഴിയായിരുന്നു ഹൈസ്കൂൾ കഴിഞ്ഞിറങ്ങുക, നല്ല കോളേജ് നോക്കിയെടുത്ത് പഠിക്കുക, പിന്നീടൊരു നല്ല ജോലി, നല്ല ശമ്പളം, പിന്നെ വീടും ഫാമിലിയും കാറും മറ്റ് സാധനങ്ങളും. വയൽ ഇതൊന്നും ഒരിക്കലും ഒരു മോശം കാര്യം അല്ലെങ്കിലും ഈ ഒരു പുതിയ പേഴ്സ്പെക്റ്റീവ്, അതായത് കുറച്ച് കാര്യങ്ങളെ നമുക്ക് സന്തോഷം തരുന്നെന്നുള്ളത്, ജസ്റ്റ് ബ്ലൂ മൈ മൈൻഡ്. ടിപ്പിക്കൽ ആഗ്രഹങ്ങളിലും സിനിമാ കഥകളിലും കാണാത്തൊരു സൈഡ് എനിക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് അബവ് ഓൾ ഇറ്റ് ഫെൽ സോ റൈറ്റ് ടു മീ. ആൻഡ് ആ ഒരു ഡോക്യുമെൻ്ററി കണ്ട് കഴിഞ്ഞപ്പോൾ അടുത്തൊരു 2 ദിവസത്തിൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങൾ ഞാൻ മാറ്റി. ആൻഡ് ഐ ഓൾസോ ട്രൈ ടു ബിക്കം എ മിനിമലിസ്റ്റ്. ഇത് പറയുമ്പം എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിൽ വന്നൊരു അനലോജി പറയാം. ഞാൻ കമ്പയർ ചെയ്തത് ഒരു സോപ്പും നമ്മുടെ ജീവിതമാണ്. അതായത് നമുക്ക് ജീവിതം ഒരു സോപ്പായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പറയാൻ പറ്റും സോപ്പ് നമുക്ക് ഉപയോഗിക്കണം. ചിലപ്പോൾ നമ്മളതിട്ട് വല്ലാണ്ട് പതപ്പിച്ച് ഉപയോഗിക്കാറുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ സോപ്പ് എത്ര പതപ്പിക്കുന്നോ അത്രയും വേഗം അത് ചെറുതാവുകയും പിന്നീട് വേറെ മേടിച്ച് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ ജീവിതത്തിൽ കുറേ സാധനങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കൊണ്ട് പതപ്പിച്ചെടുക്കുമ്പോൾ ചില നല്ല ഓർമ്മകൾ ലഭിക്കാതെ വരും. ആൻഡ് കൂടെ വേഗം നമ്മൾ തന്നെ തേഞ്ഞ് ചെറുതായി തീർന്നു പോകും. പിന്നീട് നമുക്ക് സോപ്പ് വേറെ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ ജീവിതത്തിനത് പറ്റില്ലല്ലോ. ജീവിതത്തിന് ഈ ഒരു പുതിയ കണ്ണാടി സമ്മാനിച്ച ദ മിനിമലിസ്റ്റായ റയാനും ജോഷുവയ്ക്കും, ഇത് ഡയറക്റ്റ് ചെയ്ത വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിം മേക്കേഴ്സ് ആയ മാറ്റിനും വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ആണ് ഈ ഒരു എപ്പിസോഡ്. ഞാൻ ഇനി കുറച്ച് ജോഷയും റയാനെയും അഥവാ ദ മിനിമലിസ്റ്റിനെ കുറിച്ച് പറയാം. ഡെയ്റ്റൺ എന്ന സ്ഥലത്താണ് ഇവർ വളർന്നത്. ആൻഡ് ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ് സിൻസ് സ്കൂൾ. രണ്ടുപേരും ഒരു ഹാർഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വളർന്നു വന്നത്. ആൻഡ് അവരുടെ രണ്ടുപേരുടെയും ഒരു ടിപ്പിക്കൽ അമേരിക്കൻ ഡ്രീം ആയിരുന്നു ഒരു വെൽ പെയ്ഡ് കോർപ്പറേറ്റ് ജോബ്. സൂൺ ജോഷുവ 150-ൽ പരം സ്റ്റോറുകളുടെ ഓപ്പറേഷണൽ ഹെഡായി പ്രവർത്തിച്ചു. ആൻഡ് അതിലെ മിക്ക സ്റ്റോർസും നടത്തുന്നത് റയാനായിരുന്നു. അവരുടെ വീടുകളിൽ അവരാഗ്രഹിച്ച എല്ലാം കൊണ്ട് നിറഞ്ഞു. വാർഡ്രോബ് നിറയെ തുണികൾ, ഷൂസ്, ഫാൻസി ഐറ്റംസ്. ആൻഡ് അബവ് ഓൾ ദേ ഹാഡ് എ 6-figure സാലറി ജോബ്. വഴിയേ സമയം പോയി. ആൻഡ് ബൈ 2009 ജോഷുവയുടെ ലൈഫ് മാറിയത്. ആ സമയത്താണ് ജോഷുവയുടെ അമ്മ ക്യാൻസർ വന്നിട്ട് മരിക്കുന്നതും അതേസമയം അദ്ദേഹം ഡിവോഴ്സ്ഡ് ആവുന്നതും. ഈ രണ്ട് ഇമ്പാക്റ്റ് അയാളെ വല്ലാണ്ട് അസ്വസ്ഥനാക്കി. ആൻഡ് ഹീ ട്രൈ ടു ബ്രിങ് മോർ പേഴ്സ്പെക്റ്റീവ്സ് ടു ലൈഫ്. ആദ്യം ഇയാൾ അമ്മയുടെ സാധനങ്ങൾ മെമ്മറിയായിട്ട് വെക്കാമെന്ന് കരുതി. ബട്ട് ലേറ്റർ അയാൾ അതിനെ കൊണ്ട് കൂടുതൽ ഉപയോഗം വരുന്ന ആൾക്കാർക്ക് ഡൊണേറ്റ് ചെയ്തു. പിന്നീടാണ് അദ്ദേഹം ഈ ഒരു മിനിമലിസം എന്നൊരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതും ആ ഒരു ലൈഫ് സ്റ്റൈല് അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചതും. കുറച്ച് മാസം കടന്നുപോയി. ആൻഡ് റയാൻ ജോഷുവിനെ ശ്രദ്ധിച്ചു. അയാൾക്ക് ചുറ്റിലൊരു സെൻസ് ഓഫ് വെൽ ബീയിങ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കൂടി നിൽക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു തുടങ്ങി. ആൻഡ് കൂട്ടുകാർ ചെയ്യുന്ന പോലെ റയാൻ നമ്മുടെ ജോഷുവിനെ ഒരു ട്രീറ്റിന് കൊണ്ടുപോയി. ആൻഡ് പതുക്കെ ചോദിച്ചു, എന്താണ് നിനക്ക് ഇത്രയും ഒരു മാറ്റം വരാനുള്ളൊരു രഹസ്യം?
അങ്ങനെയാണ് ജോഷുവ റയൻ്റെ അടുത്ത് മിനിമലിസം എന്നൊരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും റയൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് സമ്മതിക്കുന്നതും രണ്ടുപേരും ഇതിലേക്ക് ഒരുമിച്ച് കൂടുതൽ ഇറങ്ങിയതും. ഇഷ്ടത്തോടെ വാങ്ങിക്കുന്ന സാധനങ്ങൾ കളയാനുള്ള ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടായിരുന്നു. ആൻഡ് ഇത് മാറ്റാൻ അവർ യൂസ് ചെയ്ത ടെക്നിക്കാണ് റൂൾ ഓഫ് 30 days. ആദ്യം അവർ അവരുടെ വീട്ടിലുള്ള ആർട്ടിക്കിൾസൊക്കെ ബോക്സുകളിലാക്കി മാറ്റി വെച്ചു. ആൻഡ് ഒരു 30 ദിവസത്തേക്ക് അവർക്ക് യൂസ് വരുന്ന സാധനങ്ങൾ മാത്രം കയ്യിൽ വെച്ചു. ആൻഡ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഡൊണേഷനും വിറ്റിട്ടും ഒക്കെ വീട്ടിൽ നിന്ന് മാറ്റി. ആൻഡ് ടു ബോത്ത് ഓഫ് ദേ സർപ്രൈസ് വിത്തിൻ ഡേയ്സ് ഒരു സെൻസ് ഓഫ് ഹാപ്പിനെസ് അവർക്ക് രണ്ടുപേർക്കും കൂടുന്നതായി ശ്രദ്ധിച്ചു. അവരങ്ങനെ പല ഫേമസ് മിനിമലിസ്റ്റിനെ പരിചയപ്പെട്ടു. ആൻഡ് ശേഷം സ്ക്രീനിൽ എത്തിച്ച ഡോക്യുമെൻ്ററിയാണ് മിനിമലിസം, ഡോക്യുമെൻ്ററി ഓൺ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. സൂൺ അവരൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു, വിച്ച് സൂൺ റീച്ച്ഡ് മില്യൻസ് ഓഫ് പീപ്പിൾ ഗ്ലോബലി ടുഡേ. ആൻഡ് അവർക്കൊരു പോഡ്കാസ്റ്റ് ഓൾസോ ഉണ്ട്, ദ മിനിമലിസ്റ്റ് പോഡ്കാസ്റ്റ്. ഇന്ന് ദേ ഹാവ് ബീൻ ഫീച്ചേർഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഗ്ലോബലി ഫേമസ് മാഗസീൻസ് ആൻഡ് ഷോസ്. അവരങ്ങനെ ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് അങ്ങനെയാണ് ഇവർ ഇവരുടെ ആദ്യത്തെ ബുക്ക് റിലീസ് ചെയ്തത്, മിനിമലിസം ലിവിങ് മീനിങ് ഫുൾ ലൈഫ്സ്. ആൻഡ് ഈ ഒരു മെസ്സേജ് കൂടുതൽ ഷെയർ ചെയ്യാൻ അവരുടെ മെയിൻ സ്ട്രീം കോർപ്പറേറ്റ് ലൈഫ് തന്നെ കളഞ്ഞു. ആൻഡ് ദേ ഡിസൈഡഡ് ടു ഡെഡിക്കേറ്റ് ദെംസെൽവ്സ് ടു ദിസ് ലൈഫ് സ്റ്റൈൽ. ഇനി മിനിമലിസം എന്ന് കേട്ടുകൊണ്ടിരുന്നു, എന്താണ് ആക്ച്വലി ഇത് എന്ന ചോദ്യത്തിന് സിമ്പിൾ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലൈഫ് സ്റ്റൈലാണ്, വിച്ച് ടെൽസ് അസ് ദാറ്റ് നമ്മൾ കൂടുതൽ ഐറ്റംസ് മേടിച്ച് കൂട്ടുന്നതിനേക്കാൾ സന്തോഷം കിട്ടുന്നത് കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉള്ളതാണ് കയ്യിൽ. ബീറ്റ് ലൈഫിലുള്ള ആളുകൾ, ചുറ്റിലുമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള എനർജി വരെ. പക്ഷേ ഇവരുടെ വീട്ടിൽ പോയാൽ ഒരു സാധനം ഇല്ല എന്നല്ല, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, മേശയും കസേരകളും ഉണ്ട്, അലമാരയിൽ തുണികളും ഉണ്ട്. അപ്പോൾ ഇവർ വെറുതെ പറഞ്ഞെടുക്കാണോ? ഉത്തരം നോ ആണ്. കാരണം അവിടെയാണ് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് കൂടുതൽ മനസ്സിലാവേണ്ടത്. നമ്മളൊരു ബയോളജിക്കൽ സ്പീഷീസ് ആയിട്ട് മാത്രമാണ് ഈ ഒരു ഭൂമിയിലേക്ക് വന്നത് അല്ലേ. ആ കാലത്ത് നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്സ് വെർ ജസ്റ്റ് ഭക്ഷണം, ഷെൽട്ടർ, മീറ്റിംഗ് അമംഗ് അതേഴ്സ്. പിന്നീടാണ് നമുക്ക് മനുഷ്യർക്ക് മാത്രമായി ഒരു ഇൻ്റലിജൻസ് ഇവോൾവ് ആയി വരുന്നത്, വിച്ച് ഇസ് ബിയോണ്ട് ദ ബയോളജി അല്ലേ. വേറൊരു ജീവജാലത്തിനും ഇല്ലാത്തൊരു അഡ്വാൻസ്മെൻ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ്. പക്ഷെ കാലം മുന്നോട്ട് പോയതോടുകൂടെ നമ്മുടെ മെറ്റീരിയലിസം അഥവാ കയ്യിൽ കൂടുതൽ സാധനങ്ങൾ മേടിച്ച് കൂട്ടുക എന്നതിൻ്റെ പുറകെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മേടിച്ച് കൂട്ടാനുള്ള സാധനങ്ങളെക്കുറിച്ച് ആയി തുടങ്ങി. വലുതായാലൊരു വലിയ വീട് വാങ്ങണം, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹിച്ച കാറ് മേടിക്കണം, അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം ലെതർ ജാക്കറ്റ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ആൻഡ് യു നോ ഹൂ യു ആർ, സോ കൂടുതൽ എക്സാമ്പിൾസ് പറയണ്ടല്ലോ. നോ, ഇത് ഞാൻ പറയുമ്പോൾ ഇത് തികച്ചും ഒരു തെറ്റായ കാര്യം എന്ന രീതിയിലല്ല ഞാൻ ഇത് അവതരിപ്പിക്കുന്നത്. കാരണം നമ്മൾ വളർന്നതും കണ്ടതും ഒക്കെ തന്നെ ഈ ഒരു മെറ്റീരിയലിസം എന്ന ഡ്രൈവ് കൂടുന്നൊരു ലോകത്താണ്. നമുക്ക് ചുറ്റുമുള്ളവരിൽ മിക്കവരും സാധനങ്ങൾ മേടിച്ച് പ്രൗഢി കാണിക്കുന്ന ആൾക്കാരാണ്. ബട്ട് അവസാനം ജീവിതം ഇങ്ങനത്തെ ഇൻസ്റ്റിങ്സ് അച്ചീവ് ചെയ്യാൻ മാത്രമുള്ളതല്ല. കാരണം അങ്ങനെ മാത്രമാണെങ്കിൽ ഇത്ര വളർന്നൊരു ഇൻ്റലിജൻസ് കിട്ടിയതിൻ്റെ ഗുണം എന്താണ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? ഈ ഒരു വളർന്ന എവല്യൂഷൻ തള്ളിക്കളയുന്ന എന്തിനാണ് നമ്മൾ? നമുക്ക് എന്തൊക്കെ എത്ര വേണമെന്ന് അറിഞ്ഞ് കയ്യിൽ സൂക്ഷിക്കുകയല്ലേ നമ്മൾ വേണ്ടത്? ഇനി ഈ ഒരു ചിന്തയിൽ ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ടറി എപ്പിസോഡ് വൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കും വരാനുള്ള എപ്പിസോഡുകളിലേക്ക് കണ്ടൻറ് ഐഡിയാസ് സജസ്റ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങളുടെ റിവ്യൂസ് ആൻഡ് ഫീഡ്ബാക്ക്സ് ഓൾസോ പ്രതീക്ഷിക്കുകയാണ്. വി ആർ അവൈലബിൾ ഓൺ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ആൻഡ് ഓൺ ട്വിറ്റർ. യൂസർ നെയിം ഇതാണ്, ദി എ പി എസ് പോഡ്കാസ്റ്റ്. ഇറ്റ് ഓൾവേസ് ബ്രിങ്സ് മീ ജോയ് ടു ഹിയർ ദാറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടിയത്. ആൻഡ് കൂടെ ഒരു കാര്യം കൂടി, ഇന്ന് 50-ൽ പരം മലയാളം പോഡ്കാസ്റ്റുകൾ നടത്തുന്ന ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ്സ് ഒന്നിച്ചുകൂടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്, മലയാളം പോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി. നിങ്ങൾക്കൊരു പോഡ്കാസ്റ്റ് തുടങ്ങി ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകണമെങ്കിൽ ഒന്നുകിൽ എന്നെ കോൺടാക്ട് ചെയ്യാം വയ ദീസ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്
അല്ലെങ്കിൽ ട്വിറ്ററിൽ പോയി മലയാളം പോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പേജ് കാണാം. ആൻഡ് യു ക്യാൻ ഫോളോ അസ് ദെയർ ആൻഡ് ടെക്സ്റ്റ് അസ് ഫോർ മോർ ഇൻഫർമേഷൻ. താങ്ക്സ് ഫോർ ചെക്കിംഗ് ദിസ് എപ്പിസോഡ്. കൂടെ ദി എ പി എസ് പോഡ്കാസ്റ്റ് ഇസ് ഓൾസോ അവൈലബിൾ ഓൺ സ്പോട്ടിഫൈ, യൂട്യൂബ്, ജിയോ സെവൻ, ഗാന, ആപ്പിൾ പോഡ്കാസ്റ്റ് ആൻഡ് ഓൾസോ ഓൺ ഗൂഗിൾ പോഡ്കാസ്റ്റ്. ലിങ്ക്സ് വിൽ ബി ബിലോ ഇൻ ദി ഷോ ഡിസ്ക്രിപ്ഷൻ. താങ്ക് യു, ആസ് ഓൾവേസ് സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ സേഫ്. Bye-bye.